പാലക്കാട് മണ്ണാർക്കാട് എൻഡോസൾഫാൻ ബാധിത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജനങ്ങളിൽ നടത്തിയ സ്ക്രീനിംഗ് ടെസ്റ്റ് ഫലം പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ. 2015 നടത്തിയ ടെസ്റ്റുകളുടെ ഫലമാണ് സർക്കാർ ഇനിയും മൂടിവച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിവരാകാശ രേഖകൾ ജനടിവിക്ക് ലഭിച്ചു. മണ്ണാർക്കാട് തത്തേങ്ങലത്തെ എൻഡോസൾഫാൻ നിരോധന ശേഷവും എൻഡോസൾഫാൻ ബാധിതരുടെ വിവിധ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2015 മെയ് മാസത്തിലാണ് ജനങ്ങളിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തിയത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പാണ് സ്ക്രീനിംഗ് ടെസ്റ്റുകൾ സംഘടിപ്പിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ജനങ്ങളിൽ നടത്തിയ സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ ഫലം സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് ജില്ലാ ആരോഗ്യവകുപ്പ് മേധാവിയുടെയും ജില്ലാ കളക്ടറുടെയും ഓഫീസുകളിൽ നിന്നും ജനം ടിവിക്ക് ലഭിച്ച വിവരാവകാശ രേഖകൾ ഇത് വ്യക്തമാക്കുന്നു. മണ്ണാർക്കാട് തെങ്കര പ്രദേശത്ത് എൻഡോസൾഫാൻ ബാധിത ലക്ഷണങ്ങളോടുകൂടി ഒട്ടേറെ പേർ ഉണ്ടെന്നിരിക്കെ ഗുരുതര അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 4.5 വർഷക്കാലത്തിനിടയിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവർ എൻഡോസൾഫാൻ ബാധിതരാണോ, അവർക്ക് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഏതുതരം സഹായമാണ് നൽകേണ്ടത്, ഇതെല്ലാം തീരുമാനമെടുക്കാവുന്ന, ഒരുപക്ഷെ ചില മരണങ്ങൾ പോലും ഒഴിവാക്കാമായിരുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു ആ റിസൾട്ട് പുറത്തു വന്നിരുന്നുവെങ്കിൽ. പക്ഷേ ഇതുവരെ ആ റിസൾട്ട് പുറത്തു വരാത്തത് അവിടുത്തെ പ്രദേശവാസികളോട് ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. അതേസമയം ജനങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ ഫലം സർക്കാർ മറച്ചുവെക്കുമ്പോൾ അതിൽ ദുരൂഹതകളും ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്.